കാസർഗോഡ് പാലായിലെ ഊരുവിളക്ക് പരാതിയിൽ 9 പേർക്കെതിരെ കേസ്. സിപിഐഎം ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തത്. പറമ്പിൽ തേങ്ങയിടുന്നതിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 3 പരാതികളിലായാണ് നീലേശ്വരം പോലീസിന്റെ നടപടി. അർജുൻ ഹേമ നൽകും വിവരങ്ങൾ. അർജുൻ ഹേമ, പറമ്പിൽ തേങ്ങയിടാൻ വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് നടപടി സംബന്ധിച്ച് നമുക്ക് വരുന്ന വിവരങ്ങൾ? എത്ര പേരാണ് ഇപ്പോൾ ഈ കേസിൽ പെട്ടിരിക്കുന്നത്? സുജയ, നീലേശ്വരം പാലായിലാണ് കഴിഞ്ഞ ശനിയാഴ്ച പറമ്പിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 3 പരാതികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ലഭിച്ചത്. ഇതിൽ സിപിഐഎം ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. നീലേശ്വരം പോലീസാണ് കേസെടുത്തത്. അതിക്രമിച്ചു കടക്കുക, അതുപോലെ തന്നെ അസഭ്യം പറയുക, കയ്യേറ്റം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസുകൾ. സ്ഥലം ഉടമയുടെ കൊച്ചുമകളും അതുപോലെ തന്നെ കയ്യേറ്റം തൊഴിലാളി എന്നിവർ നൽകിയ പരാതിയിൽ 8 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ അയൽവാസി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെങ്ങുകയറ്റ തൊഴിലാളിയായ ഷാജിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. വധഭീഷണി മുഴക്കി അശ്ലീല ഭാഷയിൽ ചീത്ത വിളിച്ചു എന്ന ആരോപണവും അത്തരത്തിലുള്ളൊരു പരാതിയാണ് അയൽവാസിയുടെ ഭാഗത്തു നിന്നും ഷാജിക്കെതിരെ, തെങ്ങുകയറ്റ തൊഴിലാളിയായ ഷാജിക്കെതിരെ ഉണ്ടായത്. ഏത് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്? കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. സ്വന്തം പറമ്പിൽ തേങ്ങ എഴുതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പുറത്തു നിന്നും തൊഴിലാളികളെയും കൊണ്ട് ഈ സ്ഥലമുടമ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ വർഷങ്ങളായി അവിടെ തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തർക്കം നിലനിന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ കുടുംബവുമായി സിപിഎമ്മിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും വിഭജിച്ച് നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വർഷങ്ങളോളമായി തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വീഡിയോ വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കൊടുത്ത പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സുജയ. ഓക്കെ, അർജുൻ ഹേമയാണ് കാസർഗോട്ട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.